അത് ശരി. ഇന്നത്തെ പത്രം ഇവിടെ കൊണ്ടുവച്ചേക്കാണോ? ഇത് ഞാൻ ഇന്നലെ എവിടെയെല്ലാം തിരക്കിന്നറിയോ? ഇന്ധന വില വർധനവിന്റെ കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഇവിടത്തെ പെട്രോളിന്റെ വില 110 രൂപ 18 പൈസയാണ്. അതുപോലെ തന്നെ ഡീസലിനും കോഴിക്കോട് ജില്ലയിൽ ഇന്നത്തെ വില 104 രൂപ 13 പൈസയാണ്. ഇത് പിടിച്ചേ സ്വന്തോന്ന് പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനല കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല. നമ്മൾ പ്രതികരിക്കുന്നത് കോൺഗ്രസിന്റെ ഇന്ധന വില വർധനവിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമരത്തിനിടയ്ക്കാണ് ജോജു ജോർജ് ജനങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നത്. പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കോൺഗ്രസിന്റെ ഹൈവേ ഉപരോധ സമരത്തോടെ സ്തംഭിപ്പിക്കപ്പെട്ടത്. ജനജീവിതത്തെ സ്തംഭിപ്പിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് ആർക്കെന്തു പ്രയോജനം? ഈ പ്രധാന പാതയിലെല്ലാം ആശുപത്രികളുണ്ട്. അവിടേക്ക് ദിവസങ്ങളായി ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന ഡോക്ടർമാരെ കാണും, ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന ഗുരുതര രോഗികളുണ്ട്. ഇവരെല്ലാം ഈ ഹൈവേ ഉപരോധ സമരത്തിൽ പെട്ടിരിക്കുകയാണ്. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടുത്തരം കാണിക്കാവുന്നു തെണ്ടികൾ. നമ്മുടെ നാട് ഭരിക്കേണ്ടവർ ഇത്ര മെച്ചൂടല്ലാത്ത കാര്യം, ഇത്ര മണിക്കൂറുകളോളം വണ്ടികൾ തടഞ്ഞിട്ട് കൊണ്ട് ചെയ്യുന്ന ഈ ഒരു പരിപാടി ഇനി മേലാൽ പാടില്ല. 100% ഞാൻ യോജിക്കുന്നു. അല്ല, പ്രതിഷേധിക്കണം, വില കൂടുതലാണ്, അത് പ്രശ്നം തന്നെയാണ്, അത് പ്രതിഷേധിക്കണം. പക്ഷെ അത് ഇങ്ങനെയല്ല, ഈ പരിപാടി അല്ലത്, ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടല്ലത്. ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട ഒരു സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന കാലഹരണപ്പെട്ട ഇത്തരം സമരമുറകളെ തിരസ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരു മണിക്കൂർ സ്തംഭിച്ചാൽ ഇവിടെ ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല എന്നാണ് ജോജുവിന്റെ ഈ പ്രതിഷേധത്തോട് കോൺഗ്രസ് പ്രതികരിച്ചത്. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹർത്താലാവുമ്പോ അവരും കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും. ശരിയാ, നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത ആളുകളിൽ പലരും ഇതിനകത്തുണ്ടെന്നുള്ള കാര്യമല്ലേ മറന്നു? പൗരാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ പൗരബോധവും പൗരധർമ്മവും മറന്നുപോകരുത്.